ഞാൻ ബിനു, 26 വയസ്സ്. സ്നേഹമുള്ളവർ എന്നെ ചിരട്ടത്തരയാ എന്ന് വിളി. ഹലോ പ്രാണി, പറയടാ. ഏ, നീ ഇങ്ങെത്തിയ? ഞാൻ എന്താ പറഞ്ഞു, വാവാ. ഇത് ഗോപു, പ്രാണി ഗോപു. ഉറ്റ ചങ്ങാതിയാ. ഇനി രണ്ടു പേരുകൂടിയുണ്ട്, അമിട്ടും മാക്രിയും. വയ്യെ പരിചയപ്പെടാം. വിയർപ്പിന്റെ അസ്ഥിതയുള്ളത് കൊണ്ട് ഞങ്ങൾ ആരും പണിക്ക് പോകാറില്ല. അതുകൊണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭയങ്കര സ്നേഹം. അളിയാ, ഒരു മിനിറ്റ്. പിന്നെ ഒരുപാട് സമയമാവാതെ. ആഹാ, പിന്നെ പോവാം. ഇനി നമ്മൾ നേരെ കടവിലോട്ട്. വാ മാക്രി, അവിടെ നോക്കി നിൽക്കിന്. വണ്ടി എടുത്ത്, വണ്ടി എടുത്ത്. എന്തോന്നടേ? കുളിക്കുകയൊന്നുമില്ലേ? അയ്യേ, പല്ലും തേക്കയില്ല, കുളിക്കുകയില്ല. ഇതൊക്കെ ഒരു വിശ്വാസമല്ല അളിയ, നീ വണ്ടി ഇറ. വണ്ടിക്ക് എന്തോ ഒരു കംപ്ലൈന്റ്, ഒന്ന് ഇറങ്ങിയാണ്. വണ്ടിക്കല്ല കംപ്ലൈന്റ്, എന്റെ വൈറ്റിനാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് ഫോഗ് അടിച്ചതാ. ഓട കിട്ടാ പോലെ ഇത്ര നാറ്റമില്ലടേ. തൊപ്പ കടന്നു. അറിയാ, വണ്ടി എത്തു, വണ്ടി എത്തു, വണ്ടി എത്തു. എന്തടേ, ഞാൻ ഒരു യുദ്ധത്തിന് വെയിറ്റ് വരാം. 5 മിനിറ്റ് പ്ലീസ്. അയ്യോ, വീണ് കാലൊടിയല്ലേടേ, ഇതിന്റെ കാര്യം. അയ്യോ, ഡേയ് പെട്ടെന്ന് വരണേ, വാഴയൊന്ന് കുത്തി മറിച്ചിടല്ലി. മാക്രി പറയടാ, എന്റെ പൊന്നളിയ ദാ വരണേ. നീ കിടന്ന് ബഹളം വെക്കാതെ. ആ അവനും ഉണ്ട്, അവൻ ഒരു യുദ്ധത്തിന് പേരിക്കുന്നു. ആ ആ, ദാ വരണ്ട്, ദാ വരണ്. ഡേയ് നീ വരുമ്പോഴും വിളിയേ, ഞാൻ ഇവിടെ ഉണ്ട്. എന്നെ കൂടെ ക്രിക്കറ്റ് ഇപ്പൊ ശരിയാക്കി. Ladies and gentlemen, welcome to the final presentation of the ICC World 2020. എരടാ, എന്താ കാണാ? The officials. എന്റെ അമ്മച്ചി എവിടെ പോയി? ഡേയ് വാടാ. നരന്റെ ചെറുക്കൈ മറക്കാലി. കഴിഞ്ഞാടേ, കഴിഞ്ഞളിയാ. ആ ഇനി നിർത്തൂലേ, കേട്ടല്ലേ, പോടേ കേറെ. അമ്മേ, ഓ നീരാടുവാ, നിലയിൽ നീരാടുവാ.
എന്തോന്നാ പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് നിനക്കെന്തോന്നാ പരിപാടി? വല്യമ്മയ്ക്ക് വാദം കുറുന്തോട്ടെടുക്കാമെന്ന്. എന്ത് ചീട്ട അയ്യേ കള്ളൻ. അളിയ അതിത്തേട്ടന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്, നേരത്തെ ഏറ്റുപോയതാണ്, പോയേ പറ്റൂ. എന്നാലും അവൻ പറ്റിച്ചല്ലടാ. നീ ഇന്നലെ വരുമെന്ന് പറഞ്ഞു വരാത്തത് അണ്ണാ വയറ് വേനായിരുന്നു. അണ്ണ ഒരു മര്യാദ ഉണ്ട്, ഓരോ കാര്യങ്ങൾ ഏറ്റു കഴിഞ്ഞാ ചെയ്യാൻ കേട്ടാ. ഹലോ റാണി, അത്യാവശ്യമാടാ, അത്യാവശ്യം, വളരെ അത്യാവശ്യം. അത്ര അത്യാവശ്യം ഉള്ളതുകൊണ്ടാണോ ചോദിച്ചേ? ഒരു ഒരു ലക്ഷം രൂപ. ഹലോ ഹലോ എന്താ ഹലോ ഹലോ കിട്ടൂല കിട്ടൂലേ? എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, ഫോൺ കട്ടിയിട്ട് പോയി. വേറെ എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ സംഘടിപ്പിക്കാം. ഒപ്പിക്കാം വീട്ടിൽ പോവാ, കാശ് സംഘടിപ്പിക്കാം. കരയാതിരി, കാശ് സംഘടിപ്പിക്കാം. ഞങ്ങളില്ലേ നമുക്ക് സംഘടിപ്പിക്കാം. ശരിയാവും സാറല്ല, വിളിക്കേ. ഇതെന്തോന്ന്? ഹലോ
ഹലോ പ്രാണി, പറയാ. അരെ വർക്കിയാ? വട്ടി വർക്കിയ അളിയ? വട്ടി വർക്കി അടാറ് പലിശയാൻ അളിയ? ഉറപ്പിച്ച എങ്കി നീ നാളാരാലോ? മുതലല്പ താമസിച്ചാലും പലിശ കൃത്യ സമയത്ത് ഇനി എത്തണം കേട്ടാ. ബിനുവിന്റെ അമ്മ ആശുപത്രിയിലാണ്, എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം, സഹായിക്കണം. എത്ര രൂപ? 100,000 രൂപ. അണ്ണാ ചോദിക്കാൻ വേറെ ആരുമില്ല, കാല് പിടിക്കാം. ഈശ്വര, വലിയ ഉപകാരമാണ് കിട്ടിയടാ. അതെ, പൈസ വാങ്ങിച്ചോണ്ട് പോണതൊക്കെ കൊള്ളാം, പലിശ ഇങ്ങനെ എത്തണം കൃത്യമായിട്ട് കേട്ടാ. തരുവണ്ണോ പലിശ കൃത്യമായിട്ട് തരും. തന്നാ മതി. കാണിക്കുന്നത് ഏ, നാളെ മുതൽ ഇങ്ങനെയാണെങ്കിൽ നീ ജോലിക്ക് വരണ്ട. ഓ നിങ്ങൾ വരെ രണ്ട് ദോശ ഒരു ചായ എത്രയായി? 29. ആ ബിനുവിനെ ഒന്ന് വിളിക്കൂ. ആ ബിനു ഇനി വാ.
നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ മാത്രമല്ല, ഒരുപാട് ജോലികൾ ചെയ്യുന്നു. കാശിന് കുറച്ച് അത്യാവശ്യം. ഏതുവരെ പഠിച്ചു നീ? പ്ലസ് ടു. ഡ്രൈവിംഗ് അറിയാമോ നിനക്ക്? ആ അറിയാം. ലൈസൻസ് ഒക്കെ ഉണ്ടോ? ആ ഉണ്ടെണ്ണോ. നാളെ രാവിലെ നീ വീട്ടിലേക്ക് വാ. ശരിയെന്നാ. ഓ ഹലോ ഹലോ അണ്ണാ, ഞാൻ ഇവിടെ വെളിയിൽ നിൽപ്പുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്. ആ അണ്ണാ, കമ്പനിയിൽ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ആ അത്യാവശ്യം വണ്ടി ഓടിക്കേണ്ടി വരും. ഓ എന്താ, പറ്റുമോ? ഓ പറ്റും. ഇതാ നാളെ മുതൽ കാണണം കേട്ടാ. ശരിയാണ്. അങ്ങനെ ബിനു രക്ഷപ്പെട്ടു അല്ലേ അളിയാ? പണിയെടുത്ത് ചാവാൻ പോകുന്നു. ഹലോ, ആ ഷാജിയണ്ണാ. താങ്ക്സ് അണ്ണാ, താങ്ക്സ് അണ്ണാ, താങ്ക്സ് അണ്ണാ. നാളെ നാളെ തന്നെ വരും, നാളെ തന്നെ വരും, നാളെ തന്നെ വരും. ഓക്കെ അണ്ണാ, സംഭവം ഓക്കെ ആയി. നാളെ തൊട്ട് സ്റ്റുഡിയോയിൽ ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അവന്റെ സ്വപ്നവും പൂവണിഞ്ഞ്. ഞാനും ആലോചിക്കാതില്ല. എന്ത്? നാളെ മുതല് അച്ഛന്റെ കൂടെ ആശാരി പണിക്ക് പോയാലെന്ത്? ആശാരി പണി അത്ര മോശം പണിയൊന്നല്ലേ? ഒരിക്കലും ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മള് നമ്മള് മൂന്ന് പേര് ഒരുമിച്ചല്ലേ തീരുമാനിച്ച് ജോലിക്ക് പോലെന്ന്? ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്കിടയ്ക്ക് അമിട്ടിങ്ങനെ പൊട്ടിത്തെറിക്കി. നിങ്ങൾ പേടിക്കണ്ട, ലവൻ പിണങ്ങിപ്പോയതൊന്നുമല്ല. പക്ഷേ ഈ പോക്കിനി എങ്ങോട്ടാണാവോ? എന്നട തമ്പി, എന്നെ പണിട്ട് സെന്റ് ഓർഡർ എട്. കളമ്പ് കളമ്പ്. ഗുഡ് മോർണിംഗ് സാർ. കഴിക്കാൻ എന്തൊക്കെയുണ്ട്? കേക്ക്സ് ഉണ്ട്, ബർഗർ ഉണ്ട്, ലൈം ജ്യൂസ് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, മൊസംബി ഉണ്ട്. വേറെ എന്തെങ്കിലും സാർ? ടു കോഫി പ്ലീസ്. ശരി സാർ. അമ്പട കള്ള, ആ പോക്ക് ഇവിടെ എത്തിയില്ലേ? ഇതാണ് പറയണത്, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ? Yeah.